പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കാണുമ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ വിട്ട് പഴയ മുഖ്യമന്ത്രിക്കെതിരെ കൂടി ആരോപണം ഉന്നയിക്കുന്നുണ്ടോ എന്നാണ് തോന്നുന്നൊരു സംശയം. ഇപ്പോൾ RSSകാരൻ്റെ കേസ് പിൻവലിച്ചത് തൻ്റെ വകുപ്പല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ആരുടെ വകുപ്പായിരുന്നു? അപ്പോൾ അതിൽ കാണേണ്ടത് ഈ മുഖ്യമന്ത്രി എന്ന വാക്ക് തന്നെ അദ്ദേഹത്തിന് വല്ല പ്രശ്നവും ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതിലൊന്നേ പറയാനുള്ളൂ, എന്നെച്ചാരി അവിടുത്തെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉന്നയിക്കേണ്ടതുണ്ടോ? പ്രതിപക്ഷ നേതാവും സുഹൃത്തുക്കളും ഈ കോവിഡ് കാലത്ത് എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്? കോവിഡ് സ്ഥിതി അറിയിക്കാൻ വാർത്താ സമ്മേളനം നടത്തരുത് എന്നതായിരുന്നില്ലേ ആദ്യത്തെ നിലപാട്? ആരോഗ്യമന്ത്രിയെ പറ്റി എന്തായിരുന്നു പറഞ്ഞത്? ആരോഗ്യമന്ത്രിക്ക് മീഡിയ മാനിയ, അതാരായിരുന്നു പറഞ്ഞത്? അമേരിക്കൻ മാതൃകയിൽ മിറ്റിഗേഷൻ രീതി നടപ്പാക്കണം എന്ന് പറഞ്ഞത് ആരായിരുന്നു? കോവിഡ് പ്രതിരോധത്തിൽ രാജസ്ഥാനെയും തമിഴ്നാടിനെയും മാതൃകയാക്കണം എന്ന് പറഞ്ഞില്ലേ? അപ്പം അത് ആദ്യഘട്ടത്തിൽ കോവിഡ് പ്രതിരോധം പാളിയതുകൊണ്ടായിരുന്നു. 87 ലക്ഷം റേഷൻ കാർഡ് ഉടമകളുടെ വിവരങ്ങൾ അമേരിക്കൻ കമ്പനിക്ക് വിറ്റു എന്ന് പറഞ്ഞില്ലേ? ബ്രിട്ടീഷ് വിപണിയിലെ പൗണ്ടിൻ്റെ മൂല്യം കണക്കാക്കിയാൽ ആ ഡാറ്റയ്ക്ക് എത്ര വില വരും എന്നുവരെ ആരോപണം ഉന്നയിച്ചില്ലേ? ആഴ്ചകൾക്ക് ശേഷം എന്താ സംഭവിച്ചത്? നിങ്ങൾ തന്നെ ചോദിച്ചു, ഈ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന്. താൻ അങ്ങനെ ഉന്നയിച്ചിട്ടില്ലെന്നും ഒരു പത്രം പറഞ്ഞത് കേട്ട് പറഞ്ഞതാണെന്നുമായിരുന്നു മറുപടി. ഇതാണോ പ്രതിപക്ഷ ധർമ്മം? SSLC +2 പരീക്ഷകൾ നടത്തരുത് എന്ന് മാത്രമല്ല പറഞ്ഞത്, നടത്തുന്നവർക്ക് ഭ്രാന്താണ് എന്നല്ലേ പറഞ്ഞത്? ആ പരീക്ഷ ഭംഗിയായി നടന്നപ്പോൾ എവിടെയായിരുന്നു ഈ പ്രതിപക്ഷം? സാലറി ചാലഞ്ച് പാടില്ല എന്ന് പറയുക മാത്രമല്ല, അതിനെതിരെ വ്യാപക പ്രചരണവും നടത്തിയില്ലേ? ഇപ്പം ഞാൻ ചില റോഡ് തുറന്നതിനെപ്പറ്റി പറഞ്ഞു. കർണാടകം അതിർത്തി അടച്ചതുമൂലം രോഗികൾ മരിച്ചതിന് ഉത്തരവാദി കേരള സർക്കാരാണ് എന്നല്ലേ പ്രതിപക്ഷം അന്ന് കഥയുണ്ടാക്കിയത്? അതിഥി തൊഴിലാളികളെ കേരളം പട്ടിണിക്കിടുന്നു എന്ന് പറഞ്ഞില്ലേ? ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി കിച്ചണിൽ പ്രതിപക്ഷ നേതാവ് ചെന്ന് നോക്കിയിരുന്നുവെങ്കിൽ അത്തരമൊരു ആക്ഷേപം ഉന്നയിക്കാൻ കഴിയുമായിരുന്നു. അതോടൊപ്പം തന്നെ ഓർക്കേണ്ട ഒരു കാര്യമാണ്, മുഖ്യമന്ത്രി പ്രവാസികളെ അവമാനിക്കുന്നു എന്ന് പറഞ്ഞത് എന്തായി? ഏതെങ്കിലും ഒരു പ്രവാസിയെ ഇങ്ങോട്ട് വരുന്നതിന് സംസ്ഥാന സർക്കാർ തടസ്സം നിന്നോ? ആരെയെങ്കിലും തടഞ്ഞതായി ചൂണ്ടിക്കാണിക്കാനാകുമോ? ടെക്നോസിറ്റിയിലെ കളിമൺ ഖനനത്തിൽ വൻ കൊള്ളയാണെന്ന് പത്രസമ്മേളനത്തിൽ ആരോപണം ഉന്നയിച്ചു. പ്രതിപക്ഷ നേതാവിനോട് ആ കമ്പനിയുടെ പ്രതിനിധി വിളിച്ച് സംസാരിക്കുന്നതും ഞാനത് റെക്ടിഫൈ ചെയ്യാം എന്ന് പറഞ്ഞതുമെല്ലാം നമ്മളെല്ലാവരും കേട്ടതല്ലേ. ആരാധനാലയങ്ങൾ ആദ്യം തുറക്കണമെന്ന് പറഞ്ഞു, പിന്നീട് അടക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇത് രണ്ടും ചെയ്താരായിരുന്നു? ബാറുകളും ബിവറേജുകളും അടക്കണമെന്ന് ആദ്യം പറഞ്ഞതും പിന്നീട് തുറക്കണമെന്ന് ആവശ്യപ്പെട്ടതും പ്രതിപക്ഷം തന്നെയല്ലേ. ഇതൊക്കെ ഈ അടുത്ത നാളുകളിൽ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചതാണല്ലോ. അപ്പോൾ പൊയ്വടികൾ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടേയിരിക്കുക, അതിന് പ്രചരണം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിൻ്റെ വസ്തുതകൾ പുറത്തു വരുമ്പോൾ അല്പം ജാള്യത തോന്നുക, അത് സ്വാഭാവികമായിട്ടുണ്ടാകേണ്ടി വരും. അല്പമെങ്കിലും ജാള്യത തോന്നണ്ടേ? വസ്തുതകൾ പുറത്തു വന്നാലെങ്കിലും മനുഷ്യ സഹജമായി ജാള്യത തോന്നണ്ടേ? ഇതൊക്കെ തുറന്നു കാട്ടാൻ സാധാരണഗതിയിൽ സർക്കാരിന് അവകാശമില്ലേ? അങ്ങനെ തുറന്നു കാട്ടുമ്പോൾ മുഖ്യമന്ത്രിയും സർക്കാരും കോവിഡ് കാലത്ത് രാഷ്ട്രീയം കളിക്കുകയാണ് എന്ന് വിലപിച്ചതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങളും ഞാനും തമ്മിൽ സംവദിക്കുന്നത് കുറച്ച് മാസമായല്ലോ. ഇപ്പോൾ ഈ കോവിഡ് വന്നതിൻ്റെ ശേഷം തുടർച്ചയായിട്ട് സംവദിക്കുകയാണല്ലോ. ആദ്യഘട്ടത്തിൽ നിങ്ങൾ ചോദിച്ചപ്പോൾ തന്നെ ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക ചെയ്തത്, കാരണം അതിന് മറുപടിയിലേക്ക് പോകണ്ട എന്ന് കരുതിക്കൊണ്ട്. പക്ഷേ പിന്നീട് മറുപടി പറയാതിരിക്കാൻ പറ്റുമോ? ഇത് തന്നെ ഒരു പ്രശ്നമായിട്ട് ആക്ഷേപമായിട്ട് തുടർച്ചയായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുക. ഒരു നുണ പലയാവർത്തി ആവർത്തിച്ച് സത്യമാണെന്ന് മറ്റുള്ളവർക്ക് തോന്നിപ്പിക്കത്തക്ക അന്തരീക്ഷം ഉണ്ടാക്കുമ്പോൾ യഥാർത്ഥ വസ്തുത തുറന്നു പറയേണ്ട ബാധ്യതയില്ലേ? അതല്ലേ ചെയ്തത്. അതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണത്തെക്കുറിച്ച് പറയാനുള്ളത്.